കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നടുക്കമുണ്ടാക്കുന്ന വാർത്ത ഓർക്കാപ്പുറത്ത് കടന്നു വന്നിരിക്കുന്നു. മാത്രമല്ല സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി മൂന്നാം തവണ വന്നിരിക്കുന്ന കാനം രാജേന്ദ്രൻ തീർച്ചയായിട്ടും ആർക്കും അവധി കൊടുക്കാതെ തന്നെ തുടരും എന്ന ആത്മവിശ്വാസത്തിൽ കേരള രാഷ്ട്രീയം മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് ആ വിവരം പുറത്തു വന്നിരിക്കുന്നത്. കുറച്ചധികം കാലമായി അദ്ദേഹം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് കടുത്ത പ്രമേഹ രോഗം ഉണ്ടായിരുന്നു. ഈ പ്രമേഹ രോഗത്തിന് ശേഷം അദ്ദേഹത്തിന് നമുക്ക് തന്നെ സങ്കടം ഉണ്ടാക്കുന്നില്ല. അദ്ദേഹത്തിന് ചില പാദം മുറിക്കുന്ന പോലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന് വല്ലാത്ത കടുത്ത ആത്മവിശ്വാസമുള്ള ആളായിരുന്നു. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു മിന്നുന്ന താരമായി തുടരും, മാത്രമല്ല കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ചാലകശക്തിയായി അദ്ദേഹം തുടരും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നു. അദ്ദേഹം മാധ്യമപ്രതിനിധികളോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അല്പം മുമ്പാണ് അദ്ദേഹത്തിന് ശക്തമായ ഹൃദയാഘാതം ഉണ്ടാവുകയും മരണത്തിന് അദ്ദേഹം കീഴടങ്ങുകയും ചെയ്തത്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചധികം കാലമായി പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയ ജീവിതത്തിനാണ് ഇതോടെ തിരശീല വീണിരിക്കുന്നത്. മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ഇപ്പോൾ ടെലഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുന്നു. ഒരുപാട് അനുഭവങ്ങൾ. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ എം എൻ സ്മാരകത്തിൽ ഒന്നിച്ച് നീങ്ങിയ നാളുകൾ, പലവിധ പോരാട്ടങ്ങളിൽ പങ്കെടുത്തതിൻ്റെ അനുഭവങ്ങൾ, ഇതെല്ലാം വി എസ് സുനിൽകുമാറിന് കാരണവുമായിട്ടുണ്ട്. സുനിൽകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിയോഗത്തെ കാണുന്നത്? ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ മാധ്യമങ്ങൾ പോലും നടുങ്ങിപ്പോയ ഒരു വിയോഗ വാർത്തയാണ് വന്നിരിക്കുന്നത്. മാഷ് പറഞ്ഞ പോലെ വാസ്തവത്തിൽ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത് അദ്ദേഹം വീണ്ടും സജീവമായി തിരിച്ചു വരുന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ പാർട്ടി എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തപ്പോൾ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹം നൽകിയ നിർദ്ദേശത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ യോഗം തിരിഞ്ഞ ഉടനെയാണ് ഈ വാർത്ത കേൾക്കുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരിക്കുമ്പോൾ തന്നെ സഖാവ് കാനം മരണപ്പെട്ടു എന്നുള്ളത്. സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ജനകീയനായ അധികായനായിട്ടുള്ള ഒരു നേതാവാണ് സഖാവ് കാനനായിട്ട്. അദ്ദേഹത്തിന്റെ വേർപാടെന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിലും പാർട്ടിയുടെ അണികളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത ഒരു വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും വളരെ നട്ടലോടുകൂടി പാർട്ടിയെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അദ്ദേഹം പാർട്ടിയിലെ, നമുക്ക് പാർട്ടിക്ക് ഒരുപാട് നേതാക്കന്മാരുണ്ടെങ്കിലും ജനകീയരും ജനനേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ ഏത് പാർട്ടിയിലാണെങ്കിലും അപൂർവമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ജനങ്ങളുടെ നേതാവായി ഏത് വിഭാഗത്തിൽപ്പെട്ട, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഒരു നേതാവായി അംഗീകരിക്കുന്ന സി പി ഐയുടെ ഒരു നേതാവായിരുന്നു സഖാവ് കാനം. അദ്ദേഹം 19 വയസ്സിൽ ഐ വി എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ആയ ആളാണ്. സി എച്ച് ചിദംബരം ഉൾപ്പെടെയുള്ള എം എൻ ഗോവിന്ദനായർ ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ളപ്പോ ആ കാലഘട്ടം മുതൽ ആ പാർട്ടിയുടെ 52 കൊല്ലക്കാലം പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിരിക്കാൻ അനുഭവ സമ്പത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സഖാവ് സി കെ ചന്ദ്രപ്പനും വെളിയം ഭാർഗവിന് ശേഷം കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദം സഖാവ് കാനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ശബ്ദമാണ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് സി പി ഐയുടെ ഒരു നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ പൊതുവായി സി പി ഐ സി പി എം ബന്ധമുറ്റ ബന്ധമാക്കുന്ന കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തുന്ന കാര്യത്തിലും അദ്ദേഹം അങ്ങേയറ്റത്തെ അവധാനതയും വക്തതയും കാണിച്ചിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല കേരള രാഷ്ട്രീയത്തില് ഏത് വിഷയത്തിലും കാനം രാജേന്ദ്രന്റെ അഭിപ്രായം എന്ന് പറയുന്നതിന് ജനങ്ങൾ ഒരു വില കൊടുത്തിരുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി എന്ന ഒരു കാരണത്താലാണ്. അങ്ങനെ ഒരു നേതാവ്, പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി ഉണ്ടായിരുന്ന ഒരു നേതാവായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ്. ഞാൻ വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തനമായിരിക്കുന്ന കാലം മുതൽ തന്നെ കാലവുമായി അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, അവസാനം മന്ത്രിയായിരിക്കുന്ന സമയത്താണെങ്കിലും, അവസാനം തൃശ്ശൂരില് എനിക്കിപ്പോൾ ഓർമ്മയുള്ള കാര്യം, തൃശ്ശൂരിലെ ഞാനിവിടുന്ന് നമ്മൾ മാറി സഖാവ് ബാലേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അന്നുകൂടി എക്സിക്യൂട്ടീവിൽ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു, ബാലേന്ദ്രൻ ജയിച്ചു സുനിലെ? ഞാൻ പറഞ്ഞു, സഖാവ് ബാലേന്ദ്രൻ ജയിക്കും, ഞങ്ങൾ ജയിപ്പിക്കാം, എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് കൈപിടിച്ച കാനം രാജേന്ദ്രന്റെ ഓർമ്മ എന്റെ മനസ്സിൽ വളരെ വളരെ എന്താണ് മതിപ്പോടുകൂടി ഇപ്പോഴും നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സഖാവാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. വി എസ് സുനിൽകുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. ഒരുപാട് അനുഭവങ്ങൾ തീർച്ചയായിട്ടും സുനിൽകുമാറിനുണ്ട്.